ദിസ് മോർണിംഗ് ഐ മെറ്റ് മൈ ഫ്രണ്ട് അറ്റ് ദ പാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് രാവിലെ ഞാൻ എൻ്റെ സുഹൃത്തിനെ പാർക്കിൽ വെച്ച് കണ്ടു. ഐ മെറ്റ്. ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു യൂസേജ് അല്ലേ? ഞാൻ ഒരാളെ ഇന്നിടത്ത് വെച്ച് കണ്ടു, കണ്ടുമുട്ടി എന്നൊക്കെ പറയാനായിട്ട്. എന്നാൽ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നവർ ഉപയോഗിക്കാറുള്ള വേറെ രണ്ട് യൂസേജുകളാണ് ഐ മെറ്റ് വിത്തും ഐ മെറ്റ് അപ്പ് വിത്തും. അപ്പോൾ ഐ മെറ്റ് വിത്ത്, ഐ മെറ്റ് അപ്പ് വിത്ത് ഇവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റും, അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞു പഠിക്കാം. അപ്പോൾ തുടക്കത്തിലേ അറിഞ്ഞു വെച്ചോളൂ, ഐ മെറ്റും ഐ മെറ്റ് വിത്തും ഐ മെറ്റ് അപ്പ് വിത്തും തമ്മിൽ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. നമ്മൾ രാവിലെ പാർക്കിൽ ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തീരെ പ്രതീക്ഷിക്കാതെ നമ്മുടെ സുഹൃത്ത് ബാബുവിനെ പാർക്കിൽ വെച്ച് കണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അതിനെപ്പറ്റി പിന്നീട് നമ്മൾ പറയും. ദിസ് മോർണിംഗ് വൈൽ ഐ വാസ് ജോഗിങ് ഐ മെറ്റ് മൈ ഫ്രണ്ട് ബാബു അറ്റ് ദ പാർക്ക്. ദിസ് മോർണിംഗ് വൈൽ ഐ വാസ് ജോഗിങ് ഐ മെറ്റ് മൈ ഫ്രണ്ട് ബാബു അറ്റ് ദ പാർക്ക്. ഐ മെറ്റ് മൈ ഫ്രണ്ട് അറ്റ് ദ പാർക്ക്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആകസ്മീയമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. ചിലപ്പോൾ ജസ്റ്റ് കൈവീശി കാണിച്ചുള്ളായിരിക്കും, അതല്ലെങ്കിൽ ഇത്തിരി കുശലം പറഞ്ഞു കാണും, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഐ മെറ്റ് ബാബു അറ്റ് ദ പാർക്ക് വൈൽ ഐ വാസ് ജോഗിങ്. ഇങ്ങനെ ഒരു സെന്റൻസ് കണ്ടാൽ അതിന് വേറൊരു അർത്ഥവും വരാം കേട്ടോ. അതായത് പാർക്കിൽ നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, നമ്മുടെ അടുത്തുകൂടെ പലരും ഓടുന്നുണ്ട്, നമ്മളൊന്ന് വീഴാൻ പോയപ്പം അതിലൊരാൾ നമ്മളെ സഹായിച്ചു. അപ്പോൾ പുള്ളിയെ ഒന്ന് പരിചയപ്പെട്ടു, ആളിൻ്റെ പേര് ബാബു. എന്തുകൊണ്ടോ പുള്ളിയുടെ രീതിയൊക്കെ നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മുതൽ പുള്ളി നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ പിന്നീട് നമ്മൾ പറയും, ഞാൻ ബാബുവിനെ ആദ്യമായിട്ട് കണ്ടത് പാർക്കിൽ ജോഗിങ്ങിൻ്റെ ഇടയിലായിരുന്നു. ഐ മെറ്റ് ബാബു അറ്റ് ദ പാർക്ക് വൈൽ ഐ വാസ് ജോഗിങ്. അപ്പം ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കണ്ടപ്പോഴും ഐ മെറ്റ് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. പലപ്പോഴും ചിലരുടെ ഇന്റർവ്യൂലൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, ഐ മെറ്റ് മൈ ഹസ്ബൻഡ് അറ്റ് എ പാർട്ടി എന്നൊക്കെ. അതിൻ്റെ അർത്ഥവും ഇതുപോലെ തന്നെയാണ്. ആദ്യമായിട്ട് ആ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഭർത്താവിനെ കാണുന്നത് ഒരു പാർട്ടിയിൽ വെച്ചാണ്. അന്ന് ഭർത്താവായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ടതനുസരിച്ച് ആദ്യമായിട്ട് ഒരാളെ നമ്മൾ കണ്ടുമുട്ടിയതിനും ഐ മെറ്റ് ഉപയോഗിക്കും. നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഒരാളെ ആകസ്മീയമായി കണ്ടപ്പോഴും നമ്മൾ ഐ മെറ്റ് ഉപയോഗിക്കും. ഇനി ഇതാ ഇവിടെയോ, ഐ മെറ്റ് മൈ ഫ്രണ്ട് അറ്റ് ദ പാർക്ക് ടു റിലാക്സ് അണ്ടർ ദ ട്രീസ്. മരത്തണലിൽ കുറച്ചു നേരം വിശ്രമിക്കാനായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ പാർക്കിൽ വെച്ച് കൂടി കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആകസ്മീയമായ കണ്ടുമുട്ടലാണോ? അല്ല അല്ലേ. ഭയങ്കര ചൂടല്ലേ, അപ്പം നമുക്ക് വൈകിട്ട് ഒരു 5:30 ആകുമ്പോൾ പാർക്കിൽ വെച്ച് കാണാം, കുറച്ചു നേരം മരത്തണലിൽ കാറ്റുകൊണ്ടിരിക്കാം എന്ന് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് കണ്ടതാണ്. ഐ മെറ്റ് മൈ ഫ്രണ്ട് അറ്റ് ദ പാർക്ക് ടു റിലാക്സ് അണ്ടർ ദ ട്രീസ്. അപ്പൊ ഇവിടെയും ഐ മെറ്റ് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടു, കൂടിക്കണ്ടു, കണ്ടുമുട്ടി എന്നൊക്കെ അർത്ഥം വരും. അതായത് നേരത്തെ അറിയാവുന്ന ഒരാളെ ആകസ്മീയമായി കണ്ടുമുട്ടിയതാവാം, അതല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്ത് കാണുന്നതും ആവാം, അതുമല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരാളെ കണ്ടുമുട്ടുന്നതും ആകാം. ഇവിടെ എല്ലാം ഐ മെറ്റ് ഉപയോഗിക്കാം. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഐ മെറ്റ് അപ്പ് വിത്ത് മൈ ഫ്രണ്ട് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ സുഹൃത്തുമായിട്ട് നമ്മൾ കോഫി ഷോപ്പിൽ 4 മണിക്ക് കാണാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചു. അതനുസരിച്ച് കോഫിക്കായി ഒത്തുകൂടി. അതിനെപ്പറ്റി നമ്മൾ പറയും, ഐ മെറ്റ് അപ്പ് വിത്ത് മൈ ഫ്രണ്ട് ഫോർ കോഫി. ഐ മെറ്റ് അപ്പ് വിത്ത് മൈ ഫ്രണ്ട് ഫോർ കോഫി. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഐ മെറ്റ് അപ്പ് വിത്ത് മൈ ഫ്രണ്ട്. അതായത് ഇവിടെ നമ്മൾ തമ്മിൽ കാണുന്നത് സ്ഥലവും സമയവും ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ്. ഐ മെറ്റ് അപ്പ് വിത്ത് മൈ ഫ്രണ്ട് ഫോർ കോഫി. അപ്പോൾ ഐ മെറ്റ് അപ്പ് വിത്ത് മൈ കസിൻസ് ഫോർ ലഞ്ച് അറ്റ് ദാറ്റ് റെസ്റ്റോറൻറ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ എൻ്റെ കസിൻസിൻ്റെ കൂടെ ലഞ്ചിനായിട്ട് ആ പുതിയ റെസ്റ്റോറൻറ്റിൽ ഒത്തുകൂടി. റെസ്റ്റോറൻ്റ് എന്നല്ല, റെസ്റ്റോറൻ്റ് എന്നാണ് ഉച്ചാരണം കേട്ടോ. ഓക്കെ, ഐ മെറ്റ് അപ്പ് വിത്ത് മൈ കസിൻസ് ഫോർ ലഞ്ച് അറ്റ് ദാറ്റ് റെസ്റ്റോറൻറ്റ്. ഇവിടെയും നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഒത്തുകൂടിയത്. അപ്പോ നമ്മൾ ഐ മെറ്റ് അപ്പ് വിത്ത് എന്ന് പറഞ്ഞു തുടങ്ങി. ഇനി നമുക്ക്
മെറ്റ് വിത്ത് എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് കാണാം. മെറ്റ് വിത്തും പ്ലാൻ ചെയ്ത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ കൂടി കാണുന്നതിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഫോർമലാണ് കേട്ടോ, അതായത് ഒഫീഷ്യൽ മീറ്റിംഗ് ഒക്കെ ഇല്ലേ, അപ്പോൾ മെറ്റ് വിത്ത് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, കമ്പനിയുടെ ഭാവി പരിപാടികളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സുമായിട്ട് കമ്പനിയുടെ സിഇഒ ഒരു മീറ്റിംഗ് നടത്തിയെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് പറയാം, ദ സിഇഒ മെറ്റ് വിത്ത് ഇൻവെസ്റ്റേഴ്സ് ടു ഡിസ്കസ് ദ കമ്പനീസ് ഫ്യൂച്ചർ പ്ലാൻസ്. കണ്ടല്ലോ, ഒഫീഷ്യൽ മീറ്റിംഗ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ മെറ്റ് വിത്ത് ആണ് ഉപയോഗിച്ചത്. ദ സിഇഒ മെറ്റ് വിത്ത് ഇൻവെസ്റ്റേഴ്സ് ടു ഡിസ്കസ് ദ കമ്പനീസ് ഫ്യൂച്ചർ പ്ലാൻസ്. നെക്സ്റ്റ് എക്സാമ്പിൾ, കോൺട്രാക്ട് ഫൈനലൈസ് ചെയ്യാനായിട്ട് ഞാൻ ക്ലയൻറ്റുമായിട്ട് കൂടി കണ്ടു. ഐ മെറ്റ് വിത്ത് എ ക്ലയൻറ്റ് ടു ഫൈനലൈസ് ദ കോൺട്രാക്ട്. ഇതും ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലേ, അപ്പം ഐ മെറ്റ് വിത്ത് എന്ന് തുടങ്ങി. ഐ മെറ്റ് വിത്ത് ദ ക്ലയൻറ്റ് ടു ഫൈനലൈസ് ദ കോൺട്രാക്ട്. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? ഐ മെറ്റ് മൈ ഫ്രണ്ട് അറ്റ് ദ കോഫി ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കോഫി ഷോപ്പിൽ എൻ്റെ സുഹൃത്തിനെ ആകസ്മികമായി കണ്ടുമുട്ടിയതാവാം, അതല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ചനുസരിച്ച് എൻ്റെ കൂട്ടുകാരനെ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടു, അതുമല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ആദ്യമായിട്ട് കണ്ടത് കോഫി ഷോപ്പിൽ വെച്ചാണ് എന്നും അതിനർത്ഥം വരാം. എന്നാൽ ഐ മെറ്റ് അപ്പ് വിത്ത് മൈ ഫ്രണ്ട് ഫോർ കോഫി എന്ന് പറഞ്ഞാൽ വൈകിട്ട് 4 മണിക്ക് കോഫി ഷോപ്പിൽ വെച്ച് കോഫി കുടിക്കാം എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ട് സുഹൃത്തിനെ കണ്ടു എന്നാണ്. എന്നാൽ ഐ മെറ്റ് വിത്ത് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ഒഫീഷ്യൽ ആകും. ഇവിടെ മാനേജറോ ക്ലയൻറ്റോ ഒക്കെ ആയിട്ടുള്ള മീറ്റിങ്ങിനെയാവും ഉദ്ദേശിക്കുക. ഞാൻ മാനേജറുമായിട്ട് പെർഫോമൻസ് റിവ്യൂ ചർച്ച ചെയ്യാനായിട്ട് കൂടി കണ്ടു. ഐ മെറ്റ് വിത്ത് മൈ മാനേജർ ടു ഡിസ്കസ് മൈ പെർഫോമൻസ് റിവ്യൂ. മാനേജർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മണിക്ക് അയാളുമായിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന്, അതനുസരിച്ച് പോയി കണ്ടു. ഐ മെറ്റ് വിത്ത് മൈ മാനേജർ ടു ഡിസ്കസ് മൈ പെർഫോമൻസ് റിവ്യൂ. ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ പറയുന്നത് മെറ്റ് വിത്തിൻ്റെ ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഉപയോഗമാണ്. അതായത്, നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു വിഷമസ്ഥിതിയിലായി, അതുമല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണം വന്നു, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ മെറ്റ് വിത്ത് ഉപയോഗിക്കും. മനസ്സിലായില്ല അല്ലേ? ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞുതരാം. അവൾക്കൊരു ആക്സിഡൻ്റ് ആയി. ഷീ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻ്റ്. കണ്ടില്ലേ, മെറ്റ് വിത്ത്. ആക്സിഡൻ്റ് പ്രതീക്ഷിക്കാതെയുള്ള ഒരു കാര്യമല്ലേ. ഷീ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ, അയാൾക്ക് എയർപോർട്ടിൽ പ്രതീക്ഷിക്കാതെയുള്ള താമസം നേരിടേണ്ടി വന്നു. ഹി മെറ്റ് വിത്ത് അൺഎക്സ്പെക്റ്റഡ് ഡിലേ അറ്റ് ദി എയർപോർട്ട്. മെറ്റ് വിത്ത്, ഹി മെറ്റ് വിത്ത് അൺഎക്സ്പെക്റ്റഡ് ഡിലേ അറ്റ് ദി എയർപോർട്ട്. അപ്പം മെറ്റ് വിത്തിൻ്റെ രണ്ടാമത്തെ ഉപയോഗവും ക്ലിയർ ആയല്ലോ. പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോഴും നമ്മൾ മെറ്റ് വിത്ത് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ മെറ്റ്, മെറ്റ് വിത്ത്, മെറ്റ് അപ്പ് വിത്ത്, ഇനി ധൈര്യമായിട്ട് ഉപയോഗിക്കാമല്ലോ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ, ഞാൻ ജോണിനെ ആദ്യമായിട്ട് ജിമ്മിലാണ് കണ്ടുമുട്ടിയത്. ഇവിടെ മെറ്റ് ജോൺ ആണോ, മെറ്റ് അപ്പ് വിത്ത് ജോൺ ആണോ, മെറ്റ് വിത്ത് ജോൺ ആണോ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 2, ജോണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 മണിക്ക് ജിമ്മിൽ വർക്കൗട്ടിനായിട്ട് കാണാമെന്ന്. അപ്പോൾ നേരത്തെ നിശ്ചയിച്ച സമയത്ത് ഞാനും ജോണും വർക്കൗട്ടിനായിട്ട് കണ്ടുമുട്ടി. ഓർക്കണേ, ഇത് ഫ്രണ്ട്സ് തമ്മിൽ പ്ലാൻ ചെയ്തതാണ്, ഒഫീഷ്യലൊന്നുമല്ല. അപ്പോൾ ഇവിടെ മെറ്റ് അപ്പ് വിത്ത് ജോൺ ആണോ, മെറ്റ് വിത്ത് ജോൺ ആണോ കൂടുതൽ അനുയോജ്യം? ഉത്തരം കമൻറ്റിലിട്ടാൽ മതി, ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. സീ യു സൂൺ.